കോവിഡ് രണ്ടാം തരംഗത്തിൽ വെന്റിലേറ്ററുകൾ ഒഴിവില്ലാത്ത പ്രതിസന്ധിയിലാണ് രാജ്യത്തെ ആരോഗ്യരംഗം. എന്നാൽ തുച്ഛമായ മുതൽ മുടക്കിൽ അനായാസം വെന്റിലേറ്റർ നിർമ്മിച്ചെടുക്കാമെന്നതാണ് പുതിയ കണ്ടെത്തൽ. കോട്ടയം മുണ്ടക്കയത്ത് നിന്നാണ് പ്രതീക്ഷയുണർത്തുന്ന ഈ വാർത്ത. മനുഷ്യർ ജീവവായുവിനായി പിടയുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കാത്തവരിലാണ് ലോകത്തിന്റെ പ്രതീക്ഷ. മുണ്ടക്കയം സ്വദേശി ഷിനോജ് പ്രസന്നനും മുന്നിട്ടിറങ്ങി. ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയതാ മിനി വെന്റിലേറ്റർ. ആംബു ബാഗും വാഹനങ്ങളുടെ വൈപ്പോർ മോട്ടോറും റെഗുലേറ്ററും വീട്ടിലുണ്ടായിരുന്ന മറ്റു ചില സാധനങ്ങളും ചേർത്ത് വെച്ചു. 12 വോൾട്ട് ബാറ്ററി ഘടിപ്പിച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത പൈപ്പിലൂടെ രോഗിക്ക് ശ്വസിക്കാൻ കഴിയും. ഈ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച സാഹചര്യം ഷിനോജ് തന്നെ പറയും. ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യനെ കൊണ്ടുവന്നു. അവന് ഈ ആംബു ബാഗ് ഉപയോഗിച്ച് അവിടുത്തെ നേഴ്സ് കൃത്രിമ ശ്വാസം നൽകുന്നത് കണ്ടപ്പോൾ അന്നു മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്. ആ നേഴ്സ് അത് ആ പയ്യനെ ശ്വാസം അത് ആംബു ബാഗ് പ്രസ് ചെയ്ത് അവനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഈ ആംബു ബാഗ് പ്രസ് ചെയ്ത് ആ ശ്വാസം നൽകിയാണ് കൊണ്ടുപോയത്. അത് അതിനെ ഞാനൊരു മോട്ടർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത് ഒരു മെക്കാനിക്കൽ രീതിയിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അന്തരീക്ഷ വായുവിന് പുറമെ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചും ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാം. വാഹനത്തിലും ഉപയോഗിക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. സംവിധാനം ഉപയോഗപ്രദമെന്ന ഡോക്ടേഴ്സും പ്രതികരിച്ചെന്ന് ഷിനോജ്. ലൈഫ് സേവിംഗ് ഡിവൈസ് ആയിട്ട് നമുക്കിത് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോലും നമുക്ക് ഓക്സിജൻ നൽകിക്കൊണ്ടാകുന്ന ഒരു ഉപകരണമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ITIയും വീഡിയോ ഇലക്ട്രോണിക്സ് കോഴ്സും പൂർത്തിയാക്കിയ ഷിനോജ ഇൻവെർട്ടർ നിർമ്മാതാവാണ്. 3000 രൂപയിൽ താഴെ മുതൽ മുടക്കിയാൽ ഈ സംവിധാനം ആർക്കും നിർമ്മിക്കാമെന്നാണ് ഷിനോജ് പറയുന്നത്. 24 കോട്ടയം.